ഹായ്, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വൊക്കാബുലറി ബേസ്ഡ് ലെസൺ ആണ്. അതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ഫുൾ, മുഴുവൻ, ഫുൾ വോളിയം, ഫുൾ സ്ക്രീൻ എന്നൊക്കെ പറയും. നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഫുൾ സ്ക്രീൻ ആക്കൂ. അതുപോലെ ടി വിയിൽ പ്രോഗ്രാമൊക്കെ കാണുന്ന സമയത്തും പറയും ഓക്കെ ഫുൾ വോളിയൂം ആക്കൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഫുൾ എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനോട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഫുള്ളി. അതായത് അവിടെ എൽ വൈ എൽ വൈ എന്നുള്ള ഒരു ലെറ്റർ അതിനോട് ചേർക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള, അതായത് ഫുള്ളി, ഫുള്ളി എയർ കണ്ടീഷൻഡ്, ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. അപ്പോൾ അതായത് അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഒരുപാട് വാക്കുകൾ എന്ന് പറയുമ്പോൾ വേർഡ്, അതായത് ആ വേർഡിനോട് കൂടി എൽ വൈ ആഡ് ചെയ്യുമ്പോൾ ഒരു വേറൊരു വേർഡാവുന്നു, അതിൻ്റെ മീനിങ് വ്യത്യാസം വരുന്നു. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്? ഫുൾ ആൻഡ് ഫുള്ളി, അതാണ് ഫസ്റ്റ്. ഫുൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ. എന്താണ് നിങ്ങളുടെ മുഴുവൻ പേര്? വാട്ട്സ് യുവർ ഫുൾ നെയിം? അതുപോലെ നെക്സ്റ്റ് വേർഡല്ല അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വാക്ക് ഫുള്ളി, മുഴുവനായും. എൻ്റെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. My washing machine is fully automatic. Next word, actual. യഥാർത്ഥമായത്, യഥാർത്ഥത്തിലുള്ളത്. എന്താണ് ആ ആക്സിഡൻറ്റിൻ്റെ യഥാർത്ഥ കാരണം? What is the actual reason of that accident? അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അതിനോട് എൽ വൈ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാക്ക് ആക്ച്വലി, യഥാർത്ഥത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? Actually, what happened? ടൈം, സമയം. ഇപ്പോൾ സമയം എത്രയായി? വാട്ട്സ് ദ ടൈം നൗ? ടൈംലി, സമയബന്ധിതമായി. സിലബസ് സമയബന്ധിതമായി തീർക്കണം. ഫിനിഷ് ദ സിലബസ് ടൈംലി. ബ്ലൈൻഡ്, അന്ധമായ, അതല്ലെങ്കിൽ കാഴ്ചയില്ലാത്തത്. സ്നേഹം അന്ധമാണ്. ലവ് ഈസ് ബ്ലൈൻഡ്. ബ്ലൈൻഡ്ലി, അന്ധമായി. അവൻ പറയുന്ന കാര്യങ്ങളെ അന്ധമായി പിന്തുടരരുത്. ഡോണ്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി ഫോളോ വാട്ട് ഹി സേയ്സ്. മെയിൻ, പ്രധാനമായത്, പ്രധാനപ്പെട്ടത്. എന്താണ് നിങ്ങളുടെ പ്രധാന വിനോദം? വാട്ട്സ് യുവർ മെയിൻ ഹോബി? മെയിൻലി, പ്രധാനമായി. അവളുടെ അസുഖത്തിൻ്റെ പ്രധാന കാരണം മാനസിക സമ്മർദ്ദമാണ്. ഹെർ ഇൽനെസ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ മെൻ്റൽ സ്ട്രെസ്. ഫൈനൽ, ഒടുവിലത്തെ, അവസാനത്തെ. ഇതാണ് അവസാനത്തെ വാക്ക്. ദിസ് ഈസ് ദ ഫൈനൽ വേർഡ്. ഫൈനലി, അവസാനമായി, അന്തിമമായി. അവസാനമായി ഞാൻ ഈ ഒരു സെഷൻ നിർത്തുകയാണ്. ഫൈനലി, ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് സെഷൻ. ബൈ.